കോട്ടിലേക്ക് വൈറ്റ് കളറിലെ ഒരു കോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനതുപോലെ തന്നെ ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ ഇതിനകത്തേക്ക് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി ബ്ലൂ കളറ് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ട്രേസ് ചെയ്യേണ്ട പടം ഞാൻ കാർബൺ പേപ്പറിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഫോണിൽ നിന്ന് ട്രേസ് ചെയ്തെടുത്തൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ഡാർക്കായിട്ട് കളർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നേരെ നമുക്ക് ബോട്ടിൽ വെച്ചിട്ട് അതൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ട് ബ്ലാക്ക് കളറിലെ ഔട്ട്ലൈൻ കൂടി ഇതിനൊന്ന് സിഡി മാർക്കർ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വരച്ചതിന് ശേഷമുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ പിക്ചർ നമുക്ക് കിട്ടിയത്. ഇതിനകത്തേക്കാണ് നമ്മൾ ഇനി ഇതൊന്ന് എന്താ ഔട്ട്ലൈൻ കളർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് വരച്ച് ഞാനിവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിക്കിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ഡ്രസ്സ് കണക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതുപോലെ ഒരു 3 സെൻറ്റിമീറ്ററിന് 4 സൈഡും അളന്നെടുത്ത് വെട്ടി ഒരു പേപ്പർ വെച്ചിട്ട് അളന്ന് ഞാനിതുപോലെ ഫോം ഷീറ്റിൽ വരച്ചെടുത്തു. അതിതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഗെമാപ്പിളേത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് നമുക്ക് വേണ്ടാത്ത ഭാഗം ഒന്ന് കട്ട്. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ കുറച്ച് നേരത്തെ കോൺ ഷേപ്പിൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫോം ഷീറ്റ് വെച്ച്. അത് നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിക്കുകയാണ്. ഞാനകത്ത് ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. ഏറ്റവും അടിയിൽ 3 ലെയർ, പിന്നെ 2 ലെയർ, പിന്നെ 1 ലെയറായിട്ടാണ് ഞാൻ ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ ബാക്കി ഭാഗത്ത് ഞാൻ ഗിൽറ്റ് ഇടുകയാണ്. ഗോൾഡൻ കളറിലെ ഗിൽറ്റാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് അവിടത്തേക്ക് ഗോൾഡൻ കളറിലെ ഗിൽറ്റ് ഒന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ കളർ കൂടി അപ്ലൈ ചെയ്യുകയാണ്. ഒരു പച്ച പുല്ലിൻ്റെയൊക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കതും ഫുള്ള് താഴ്ഭാഗം കൊണ്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കാം. അങ്ങനത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു കൈ ഉണ്ടല്ലോ, ആ ഒരു ഹാൻഡ് ഇങ്ങനെ ഇട്ടേക്കണം, ആ ഒരു ഭാഗം കൊണ്ട് ഒരു കുറച്ച് ഹാർട്ട്സ് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാനവിടെ 4 ഹാർട്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ലിപ്സിൻ്റെ അവിടെ കൂടി ഒരു കുഞ്ഞ് ഹാർട്ട്സ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് നമുക്കൊന്ന് വരച്ചെടുത്ത് സെറ്റ് ചെയ്യാം. കണ്ടില്ല, അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ മോൾ ഭാഗത്തായിട്ട് ഒരു ട്രീ വരയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. പോയിൻറ്റഡ് ബ്രഷ് ആണ് തന്നെ ആട്ടോ എടുക്കുന്നത്. അങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ബ്രൗൺ കളർ വെച്ചിട്ട് ഒന്ന് ട്രീ വരച്ചെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് അതൊന്ന് ഫുള്ളായിട്ട് വരച്ചെടുക്കണം എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ട്രീ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പിങ്ക് കളർ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാണ് കേട്ടോ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് ലീവ്സ് കൂടി വരച്ചെടുക്കുന്നുണ്ട്. അതിന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രഷും 000 ബ്രഷ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഫുള്ളായിട്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്തെങ്ങനെയാണെന്നുള്ളത് കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത്രയും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ട്രൈ പിക്സ് അയക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി എല്ലാവരും അയച്ചു തരിക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ടും കൂടി വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.